ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ സ്റ്റാർട്ടറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പൈസിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റാർട്ടറാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റാർട്ടർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, കാരണം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റെഡ് കളറ് കിട്ടില്ല. നമുക്കിത് നല്ല റെഡ് കളറിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പം ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം തീരെ ചേർക്കാൻ വേണ്ടി പാടില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലകൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പപ്പടം വറുത്തെടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ പപ്പടം നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. പപ്പടം തന്നെ ആദ്യം വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. പപ്പടം ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പപ്പടം എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ സമയത്ത്. ഇപ്പോൾ പപ്പടം റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ 2-3 വറ്റൽമുളക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വറ്റൽമുളകും ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെയിം ഓയിലിൽ ഇത്തിരി ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. ചിക്കനെല്ലാം കൂട്ടായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല, ഓരോ ചിക്കനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ചിക്കൻ നല്ല ക്രിസ്പി ആവുന്നത് വരേക്കും നമ്മൾ ഫ്രൈ ചെയ്യണം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്താൽ മാത്രമേ ചിക്കൻ നല്ല ക്രിസ്പി ആവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി ഓയിൽ ഒഴിച്ചിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിവിടെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓയിൽ കുറവാണെന്ന് കരുതി ഇത് ക്രിസ്പ് ആവാണ്ടൊന്നും ഇരിക്കില്ല. ഞാൻ ബാക്കി വന്ന ചിക്കൻ പീസസ് എല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും പപ്പടവും വറ്റൽമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇത്തിരി മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൗണ്ട് കേൾക്കും. ഇതിലേക്ക് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഫ്രൈ ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസി ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ക്രിസ്പി ആൻഡ് സ്പൈസി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റാർട്ടറാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നത് വരേക്കും ബൈ ഫ്രം മലബാർ സ്പൈസസ്.